നമസ്കാരം എല്ലാവർക്കും. അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ വീട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഈ വീട് എറണാകുളം ജില്ലയിൽ കാക്കനാട്ടിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു എലിവേഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 3 സെൻറ് സ്ഥലത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ പറയാം. ഇതാണ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ മതിൽ ഭാഗം തുടങ്ങുന്നത്. മതിലിൻ്റെ മുകളിലായിട്ട് സ്ക്വയർ ട്യൂബിൽ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ മുകളിലാണെങ്കിൽ ചെറിയ ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് വീട്. ഇതിൻ്റെ കോമ്പൗണ്ടിലാണെങ്കിൽ അത്യാവശ്യം കട്ടൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഫോർച്ചിൽ നല്ലൊരു വാഹനം കയറ്റിയിടാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോർച്ചിൽ ഒരു ഫില്ലർ കൊടുത്തിരിക്കുന്ന ഫില്ലറിലാണെങ്കിലും ഇതുപോലെയുള്ള ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഒരു ഫില്ലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സൈഡിൽ ഇതുപോലൊരു വലിയൊരു ഫില്ലറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ഈ രീതിയിലുള്ള ഒരു പെയിൻറ്റും കൊടുത്തിരിക്കുന്നു. പിന്നെ വീടിൻ്റെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫ്രണ്ട് ഭാഗത്ത് പിന്നെ ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഇവിടെ വരെയാണ് ഇതിൻ്റെ കട്ട വിരിച്ചിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിലെ കയറാം. സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാനൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു 5-6 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇതുപോലൊരു 2 പാളിയുടെ ഒരു ജനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫില്ലറിലാണെങ്കിൽ ഇതുപോലുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ട് ഡോറ് മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഡോറ് നല്ല രീതിയിൽ തന്നെയുള്ള വർക്കിൽ തന്നെ നല്ലൊരു ഡോറും നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ലിവിങ് റൂമാണ്. ലിവിങ് റൂമിൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ സൈഡിലാണെങ്കിൽ ഒരു 3 പാളിയുടെ ജനലുണ്ട്. അതുപോലെ ഇവിടെ വിശുദ്ധി റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ 3 സെൻറ് സ്ഥലമാണെങ്കിൽ തന്നെയും ന്യായമായ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കിവിടെ ടിവിയുടെ പോയിന്റ് ഒരു ഫ്ലഗ് പോയിന്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ ഇതുപോലുള്ള ചെറിയൊരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ. ടിവി പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് ടിവിയുടെ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെയും വയ്ക്കാം. അപ്പുറത്തെ സൈഡിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു, അവിടെയും ടിവിയുടെ ഒരു ഫ്ലക് പോയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ പോയിരിക്കുന്നത് ഈ ഭാഗത്തുനിന്ന് ആണ്. സ്റ്റെയർ മുകളിലേക്ക് പോയിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഫാനുകളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം. നമുക്ക് കാണാം. അതുപോലെ ഇവിടെയാണ് വാഷ് ഏരിയ. ഇവിടെ ശരിക്ക് ചെറിയ രീതിയിൽ ഒരു ടൈൽസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസും കൊടുത്തു. അതുപോലെ തന്നെ സെറയുടെ ഒരു വാഷ് ബേസിനും ഒരു ടാപ്പും കൊടുത്തിട്ടു. അതുപോലെ തന്നെ ഇവിടെ താഴത്തും
മൾട്ടിവുഡിൽ തന്നെയുള്ള ഒരു ചെറിയ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയറിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഇതേപോലെ ചെറിയൊരു ഇത് ചെയ്ത് നമുക്ക് ഇൻവെർട്ടോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ് ബെഡ്റൂമിലേക്ക് കയറുന്ന ഡോറ്. ബെഡ്റൂമിലേക്ക് നമുക്ക് കയറുമ്പോൾ അതിലും നമുക്ക് ഫാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിൽ നമുക്ക് ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഒരു പാളിയുടെ ജനലും അവിടെയും ഒരു പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ചെറിയൊരു വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാത്റൂമിൽ ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം തുറന്ന് നോക്കാം. അതിൽ ബൾബ് ഇട്ടിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. ചെറിയൊരു ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ നമുക്ക് ഇതിന് കൊടുത്തിരിക്കുന്ന ടൈൽസുകളെല്ലാം ഈ രീതിയിലുള്ള ടൈൽസുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ചെറിയയുടെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം നല്ല പൈപ്പ് ടാപ്പുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷവറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ്. ഇനി നമുക്ക് ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് കയറുന്ന ഡോറ്, അതിൽ ഇതേപോലെയുള്ള ചെറിയൊരു ഗ്ലാസ്. കിച്ചണിൽ ഇതുപോലെ തന്നെ ഇതാണ് കിച്ചൺ. കിച്ചണിൽ ചെറിയ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴത്തെ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫ്രിഡ്ജോ മറ്റോ ഒക്കെ വയ്ക്കാൻ വേണ്ടി. അതുപോലെ ഇവിടെയും ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു ഫ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു സിങ്ങും വലിയൊരു സിങ്ങും രണ്ട് ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോറ്. ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണിത്. ഡോർ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു മറ്റൊരു വാളുടെ പറമ്പും അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ മതിൽ ഉണ്ട്. അതുപോലെ ഇവിടെ ശരിക്ക് മെറ്റിൽ ഇട്ടിരിക്കുകയാണ്. കാര്യമായ സ്പേസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മറിച്ച് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പെരുമാറാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറാം. മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറുമ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ എന്ന് പറയുന്നത് സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടുന്ന് കയറി വരുമ്പോൾ നമുക്ക് ശരിക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കയറാം. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഈ ഭാഗത്ത് ഒരു പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു പാളിയുടെ ജനലുണ്ട്. അവിടെ ഒരു മൂന്ന് പാളിയുടെ ജനലും കൊടുത്തിരിക്കുന്നു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു വാർഡ്രോബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബാത്റൂം. ബാത്റൂമിൻ്റെ ഡോറാണ് കാണുന്നത്. ഇത് നമുക്കൊന്ന് തുറക്കാം. ഇതിലും താഴെ കൊടുത്തിരിക്കുന്ന ടൈൽസ് ഈ രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷവറും കാര്യങ്ങളും അതുപോലെ തന്നെ ടാപ്പുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്സോസ് ഫാനുള്ള ഓയിലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയുടെ ഫിറ്റിങ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ ഒരു ബെഡ്റൂം കണ്ടു.
രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ മൂന്ന് പാളിയുടെ ജനലാണ്, ആ ഫ്രണ്ട് ഭാഗത്തുനിന്നുള്ള ജനലാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു പാളിയുടെ ജനലും അവിടെയും ഒരു പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ വാട്ടർഡ്രോപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് പാളിയുടെ വാട്ടർഡ്രോപ്പ് ഒരു വലിയ വാട്ടർഡ്രോപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു മൃഗം കാണാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ബാത്റൂം, ഈ ബാത്റൂമിൻ്റെ ഡോറ് നമ്മൾ സാധാരണ മറ്റുള്ള ഡോറുകളെ പോലെ തന്നെയാണ്. ഇതിലും താഴെ കുറച്ചിരിക്കുന്ന ടൈൽസാണിത്. അതുപോലെ ചെറിയവിടെ ഒരു വാഷ് ബേസിനും ടാപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഷവറും ടാപ്പും മറ്റുള്ള ഫിറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ്. അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു, താഴെ ഒരു ബെഡ്റൂം കണ്ടു, അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ്. ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ്, ഒരു ഫ്ലഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ബാൽക്കണിയിലേക്ക് ഒന്ന് പോകാം. ബാൽക്കണിയിലേക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ. ഇതാണ് ഫ്രണ്ടിൽ ബാൽക്കണി. പിന്നെ മുകളിൽ ഇത്ര സ്പേസ് ഉണ്ട്. ഇവിടെ ശരിക്കും ബാൽക്കണി എന്ന് പറയുമ്പോൾ ഗ്ലാസും സ്ക്വയർ ട്യൂബിലും തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണിയാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് താഴത്തു നിന്ന് വന്നേക്കുന്ന ആ ഒരു ഫില്ലർ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. താഴെയുള്ള ആ ഫില്ലറിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചകളാണ്. നമുക്ക് അവിടുന്ന് ഇറങ്ങി വരുന്ന ആ കട്ട വിരിച്ച റോഡാണ് നമുക്കുള്ളത്. ആ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ റോഡാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഒരു ചെറിയൊരു സ്പേസും കൂടി ബാക്ക് സൈഡിലുണ്ട്. ഇതാണ് ഇവിടെ ശരിക്ക് ഇതേപോലെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വല്ല വാഷ് മെഷീനൊക്കെ എന്തെങ്കിലുമൊക്കെ വാഷ് മെഷീനൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലഗ് പോയിന്റും അതുപോലെ തന്നെ ഒരു ടാപ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമുക്ക് ഇവിടെ ഇതേപോലെ ചില ഇതേപോലെ സ്ക്വയർ ട്യൂബിൽ തന്നെ ഇതുപോലെ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടിയുള്ള ഒരു ഗോണിയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലേക്ക് കയറി പോകാനായിട്ടാണ്. ഇതാണ് നമ്മൾ താഴെ നിന്നിട്ട് ആ ബാക്ക് സൈഡ് കണ്ട പറമ്പുകൾ. അപ്പോൾ വീട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 3 സെൻറ് സ്ഥലമാണ് ഇത്. ഈ വീട് ഇരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അതായത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരം ഉള്ള, അതായത് ഷോർട്ട് കട്ട് വഴിയുള്ള ദൂരമാണ് ഞാൻ പറഞ്ഞത്. 5 കിലോമീറ്ററാണ്. നമുക്ക് കുഴിവേലിപ്പടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതുപോലെ തന്നെ നമുക്ക് എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അതുപോലെ ആലുവയിലാണെങ്കിലും ആ പറഞ്ഞ ദൂരം തന്നെ 8-9 കിലോമീറ്റർ ദൂരമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഒരു 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇത്. 3 സെൻറ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി ഇരിക്കുന്ന ഈ വീടിന് ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില ശരിക്ക് 52 ലക്ഷം രൂപ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചോദിച്ചതൊക്കെ 53-54 ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ 52 ലക്ഷം രൂപക്ക് കൊടുക്കാമെന്നിപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.